ഹായ് ഗായ്സ്, വ്ലോഗ്സ് ലെറ്റിക്കിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പ്രോഡക്റ്റ് ഓൺലൈനായിട്ട് വരുത്തുകയാണ്. അത് കാരണം നമ്മളൊന്ന് സാനിറ്റൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്കതിൻ്റെ ആ ഒരു റാപ്പർ, ആ ഒരു കവർ നമുക്കൊന്ന് കീറിയെടുക്കാം. ആദ്യം തന്നെ ആ ടേപ്പ് കൊണ്ട് ഒട്ടിച്ച് വെച്ച് ആ ഒരു സീല് നമുക്ക് ആദ്യം പൊളിക്കാം. ആ സീല് നമുക്ക് നല്ല രീതിയിൽ നമ്മൾ പൊളിച്ച് കഴിയുമ്പോഴത്തേ നമ്മുടെ പ്രോഡക്റ്റിനെ അങ്ങ് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ വെളിയിലോട്ടേക്ക് എടുക്കാം. വേറെ ഒന്നുമല്ല, ഇതൊരു ബൾബാണ് നമ്മൾ ഇന്ന് ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു ബൾബ് ഒരു പ്രത്യേക തരം ബൾബാണ്, ഒരു ബ്ലൂടൂത്ത് മ്യൂസിക് ബൾബ് എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻസ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബൾബിനകത്തൊരു സ്പീക്കറുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ബൾബ് നമുക്ക് RGB ഫംഗ്ഷൻസ്, RGB കളേഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതുമാണ്. ഇനി നമുക്ക് ഈ ഒരു ബോക്സ് നമുക്ക് തുറന്ന് നമ്മുടെ പ്രോഡക്റ്റ് എടുക്കാം. നമ്മുടെ പ്രോഡക്റ്റിൽ ആദ്യം തന്നെ വരുന്ന ഒരു ബൾബാണ്, ഒരു സ്പീക്കറും കൂടെ ഉള്ള ഒരു ബൾബ്, അത്യാവശ്യം നല്ല കനമുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഒരു റിമോട്ട് കൺട്രോളർ, ഈ ഒരു ബൾബിൻ്റെ കളേഴ്സൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്നൊരു ഹോൾഡറിലിട്ട് നമുക്ക് കത്തിച്ച് നോക്കാം. അപ്പോൾ നല്ല രീതിയിലൊരു കളർ മീൻസ് ബ്രൈറ്റ് ആയിട്ടുള്ളൊരു കളറാണ്. പക്ഷേ ഒരു ഡേ ലൈറ്റിൽ അത് അത്രയ്ക്ക് ബ്രൈറ്റ് അല്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നൈറ്റ് ലൈറ്റ് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഡാർക്ക് ഏരിയയിൽ വെക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു കളർ നമുക്കത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത് നമ്മുടെ റിമോട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം, വേറെ വേറെ കളേഴ്സ് നമുക്ക് ആക്കി നോക്കാം ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഇപ്പം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അത്യാവശ്യം നല്ല കളേഴ്സും നമുക്ക് പ്രൊവൈഡ് ആകുന്നുണ്ട്, നല്ല രീതിയിലുള്ള കളർ കോമ്പിനേഷൻസും ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അടുത്തായിട്ട് ഇനി നമുക്കിതൊന്ന് ലൈറ്റിൻ്റെ ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പതുക്കെ, നമ്മുടെ റിമോട്ടൊക്കെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നു, ലൈറ്റും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയാണെന്നും കൂടെ നമുക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ലൈറ്റ്സിൻ്റെ ടെസ്റ്റിംഗ് എല്ലാം നമുക്ക് ആദ്യം ചെയ്ത് നോക്കാം, എല്ലാ ബട്ടൺസും വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പം എല്ലാ ബട്ടൺസും നമുക്ക് പെർഫെക്റ്റ്ലി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുമ്പോൾ ബ്ലൂടൂത്ത് ആയിട്ട് പെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ലാപ്പ് എടുത്തു, ലാപ്പിൽ ഞാൻ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ബ്ലൂടൂത്ത് ഞാൻ ഓൺ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു സൗണ്ട് കേൾക്കും, ആ സൗണ്ട് നമ്മുടെ കണക്റ്റ് ആയതിൻ്റെ ഇതാണ് തരുന്നത്, നമുക്ക് ഇൻഡിക്കേഷൻ തരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് യൂട്യൂബ് തുറന്നിട്ട് ഒരു കോപ്പിറൈറ്റ് ഫ്രീ ഒരു മ്യൂസിക് നമുക്ക് പ്ലേ ചെയ്യാം, കാരണം അറിയാമല്ലോ നമുക്ക് അല്ലെങ്കിൽ പണി കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കൊരു കോപ്പിറൈറ്റ് മ്യൂസിക് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം കേട്ടില്ലേ, അത്യാവശ്യം നല്ല സൗണ്ടൊക്കെ തരുന്നുണ്ടല്ലേ. അപ്പോൾ ഇത് ഇനി ഇത് നൈറ്റ് ലൈറ്റിൽ എങ്ങനെയാണ് ഇത് പെർഫോം ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു മ്യൂസിക് ഞാൻ ചെറുതായിട്ട് പ്ലേ ചെയ്തിട്ടുണ്ട്, ഇത് ലോ സൗണ്ടിലാണ് ഞാൻ വെച്ചേക്കുന്നത്. എന്നിട്ട് നമുക്ക് ചെറുതായിട്ട് ഇതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ. പക്ഷേ റിയൽ ആയിട്ട് നമുക്ക് ഈ ഒരു സറൗണ്ടിങ്ങിൽ നല്ല രീതിയിലുള്ള സൗണ്ട് നമുക്കിപ്പം തന്നെ കേൾക്കാൻ പറ്റുന്നുണ്ട്. അത് ഈ റൂമിനകത്ത് ഇരിക്കുന്നതാണായിരിക്കും എനിക്ക് തോന്നുന്നത്, പക്ഷേ നിങ്ങൾക്ക് അത് തോന്നുന്നില്ലായിരിക്കും. അത് കാരണം ഞാൻ ലാസ്റ്റിൽ ഞാൻ ഒന്നും കൂടെ നല്ല രീതിയിലൊരു എന്താ പറയുക, നമ്മുടെ സൗണ്ട് കൂട്ടിയിട്ട്, നല്ല രീതിയിൽ സൗണ്ട് കൂട്ടിയിട്ട് ഞാൻ ഒന്നും കൂടെ ഈ മ്യൂസിക് ഞാൻ പ്ലേ ചെയ്യാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ റൂമിൽ എങ്ങനെയാണ് ഈ ലൈറ്റിൻ്റെ അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ആകുന്നതെന്ന് നോക്കാം. അപ്പം ഫോണിലായ കാരണം തന്നെ നമുക്ക് ക്ലാരിറ്റി ഇച്ചിരി കുറവാണ് വീഡിയോയുടെ, അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമായിരിക്കും അല്ലേ. അത് കാരണം നമുക്ക് ആ ലൈറ്റിൻ്റെ ആ ഒരു ഫുൾ കപ്പാസിറ്റി നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ നല്ല രീതിയിൽ ഫുൾ റൂമും കവർ ചെയ്യുന്നുണ്ട് ലൈറ്റ്, അത് നേക്കേഡായി വെച്ചിട്ടേ അത് എന്താ പറയുക, അതൊന്ന് കാണാൻ പറ്റത്തുള്ളൂ അല്ലേ. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്താലേ ഉള്ളൂ, അല്ലെങ്കിൽ നിങ്ങളിതൊന്ന് മേടിച്ച് ട്രൈ ചെയ്താലേ ഉള്ളൂ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ആ ഒരു രസം മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക, ഈ ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് എനിക്ക് വിചാരിക്കുന്നു. കാരണം RGB ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഇല്ല അല്ലേ, കാരണം നല്ലൊരു കളർ കോമ്പിനേഷൻസ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, നല്ല അടിപൊളി ഒരു ഫീച്ചറാണ് വരുന്നത്. അപ്പം അത് അടിപൊളിയായിട്ട് റൂം ഫുൾ ഒരു ബ്ലൂ കളർ, ബ്ലൂ അതും എല്ലാം മാറി മറിഞ്ഞും നമുക്ക് നല്ല രീതിയിൽ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഡെസ്ക്ടോപ്പിലും എല്ലാ ഒരു RGB സെറ്റിങ്സ് ആണ് കിടക്കുന്നത്. അപ്പോൾ അത് കാരണം തന്നെ എനിക്കൊരു പുളി അറ്റ്മോസ്ഫിയറാണ് എനിക്കിവിടെ പ്രൊവൈഡ് ആകുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പം നല്ല ലൗഡ് സൗണ്ടിൽ നിങ്ങൾക്ക് ഈ ഒരു മ്യൂസിക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പം നമ്മൾ ഫുൾ വോളിയത്തിൽ വെക്കുമ്പം ഇത്രയും ഒരു സൗണ്ട് നമുക്ക് ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാൻ മറക്കില്ല. ഇപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഈ ചാനൽ വിസിറ്റ് ചെയ്യുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. അടുത്ത വീഡിയോയിൽ കാണാവുന്ന പ്രതീക്ഷമായ ഞാൻ വൈഷ്ണവി നായർ സൈനിങ് ഔട്ട്.